പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീടുകൾക്കുള്ളിൽ അവധിക്കാലം ചിലവഴിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് അക്ഷരവൃക്ഷം 2020. പരിസ്ഥിതി, ശുചിത്വം, പ്രതിരോധം എന്നീ വിഷയങ്ങളെ ആധാരമാക്കി ലേഖനം, കഥ, കവിത എന്നിവ തയ്യാറാക്കാനും പ്രസിദ്ധീകരിക്കാനും ഓരോ കുട്ടിക്കും അവസരം നൽകുന്ന ഒരു പദ്ധതിയാണിത്. സ്കൂൾ വിക്കിയിലാണ് ഈ രചനകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവ പിന്നീട് SERT പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കും. സ്കൂൾ വിക്കിയിൽ എങ്ങനെയാണ് നമ്മളുടെ കുട്ടികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത് എന്നാണ് ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ പ്രതിപാദിക്കുന്നത്. ഈ രചനകൾ സ്കൂൾ വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ 3 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൻ്റെ ആദ്യ ഘട്ടം അക്ഷരവൃക്ഷം പേജ് ക്രിയേഷനാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ വിക്കിയിൽ ലോഗിൻ ചെയ്യണം. ബ്രൗസർ തുറക്കുന്നു. അഡ്രസ് ബാറിൽ നമുക്ക് സ്കൂൾ വിക്കിയുടെ അഡ്രസ് ടൈപ്പ് ചെയ്യാം. www.schoolwiki.in www.schoolwiki.in. കീബോർഡിൽ എൻ്റർ അമർത്തുക. തുറന്നു വരുന്ന പേജിൻ്റെ വലതുഭാഗത്ത് ഏറ്റവും മുകളിലായി പ്രവേശിക്കുക എന്നൊരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയൊരു പേജാണ് വരിക. ഇവിടെ നമ്മളുടെ യൂസർ ID കൊടുക്കണം. സ്കൂളിൻ്റെ യൂസർ ID കൊടുക്കുന്നു. പാസ്വേഡ് കൊടുക്കുക. പ്രവേശിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്കൂൾ വിക്കിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അത് ഉറപ്പുവരുത്താൻ ഏറ്റവും മുകളിൽ ഇവിടെ സ്കൂൾ കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്രവേശിച്ച സ്കൂൾ എൻ്റെ വിദ്യാലയത്തിൻ്റെ കോഡ് 19738 എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ സ്കൂള് തിരഞ്ഞെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ജില്ലകളിലൂടെ എന്ന് കാണാം. ഇവിടെ നമ്മളുടെ ജില്ലയിൽ ക്ലിക്ക് ചെയ്യുന്നു. മലപ്പുറം. ഇവിടെ മലപ്പുറം ജില്ലയിലെ വിവിധ ഉപജില്ലകൾ നമുക്ക് കാണാൻ കഴിയും. ഇടതുഭാഗത്ത് ഉപജില്ലകൾ എന്ന ബോക്സിൽ നിന്ന് നമ്മുടെ ഉപജില്ല തിരഞ്ഞെടുക്കുക. തിരൂർ ക്ലിക്ക് ചെയ്യുന്നു. തിരൂർ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ നമ്മളുടെ വിദ്യാലയത്തിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ വിദ്യാലയത്തിൻ്റെ പേജ് തുറന്നു വന്നിട്ടുണ്ട്. ഇതിൽ താഴെ ക്ലബ്ബുകളുടെ ബോക്സിൽ അക്ഷരവൃക്ഷം എന്നൊരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അക്ഷരവൃക്ഷം സൃഷ്ടിക്കുന്നു. ഈ ബോക്സിലാണ് നമ്മൾ അക്ഷരവൃക്ഷം എന്ന ഒരു പേജ്, ആദ്യത്തെ പേജ് ക്രിയേഷൻ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വെറുതെ ടൈപ്പ് ചെയ്താൽ പോരാ, ഇതിന് ചില കോഡുകളുടെയും കൂടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആ കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റം, ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ എറർ സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള സഹായ ഫയലുകൾ, ഹെൽപ്പ് ഫയലുകൾ ഇവിടെ തന്നെയുണ്ട്. ആ ഹെൽപ്പ് ഫയലുകൾ നോക്കി അതുപോലെ ആ കോഡ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഏറ്റവും മുകളിൽ നമ്മളുടെ ബ്രൗസറിൻ്റെ ഒരു പ്ലസ് കാണാം. പുതിയൊരു ടാബ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പ്ലസ്സാണ്. ഇവിടെ ഒരു ടാബ് ആഡ് ചെയ്ത് നമുക്കിതിൻ്റെ ഒരു ഹെൽപ്പ് ഫയലും കൂടെ തയ്യാറാക്കി വയ്ക്കാം. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ www.schoolwiki അതൊന്നുകൂടെ തുറക്കാം. schoolwiki.in എൻ്റർ. ഇവിടെ നമ്മൾ സ്കൂൾ ലോഗിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നേരെ അങ്ങോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഏറ്റവും മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബാനറിൽ സഹായത്താൾ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക.
ഇതാണ് അക്ഷരവൃക്ഷം 2020 ഹെൽപ്പ് ഫയൽ. നമുക്ക് ആവശ്യമായ കോഡുകളെല്ലാം ഈ ഹെൽപ്പ് ഫയലിലുണ്ട്. ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൽ ആദ്യത്തെ ഘട്ടം, ഒന്നാമത്തെ ഘട്ടം, അക്ഷരവൃക്ഷം താൾ നിർമ്മിക്കുക. അപ്പോൾ ഫസ്റ്റ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ ഈ കോഡാണ് നമുക്ക് ആവശ്യം. സ്റ്റാർ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർ സ്ക്വയർ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഡബിൾ ബ്രാക്കറ്റ് ഡബിൾ ബ്രാക്കറ്റ്. ഇങ്ങനെ ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയാൽ എറർ സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ കോഡ് ഇതേപോലെ ഒരു മാറ്റവും വരുത്താതെ നമ്മളിവിടുന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി. ഇനി നമ്മളുടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ടാബ് തുറക്കുന്നു. ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഇനി കൊടുക്കേണ്ടത് ഈ കോഡ് കഴിഞ്ഞ് ഒരു സ്ലാഷ് കഴിഞ്ഞ് രചനയുടെ പേര് എന്നുണ്ട്. ഇത് നമ്മളിവിടെ മാറ്റി കൊടുക്കണം. അവിടെ രചനയുടെ പേര് കൊടുക്കേണ്ടത് നമ്മളുടെ കുട്ടികളുടെ രചന ഏതാണ് അതിൻ്റെ പേരാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ കൊറോണ എന്നൊരു കഥയാണ്. ഞാൻ ഈ പേര് കൊടുക്കുകയാണ്. ഞാൻ കൊറോണ അവിടെ പേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഭാഗത്തും അതേപോലെ പേസ്റ്റ് ചെയ്യുക. ഞാൻ കൊറോണ. ഓക്കെ, ഇനി ഇതിൽ എങ്ങനെയുണ്ടെന്ന് കാണുക എന്നൊരു ടാബുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശേഖരിക്കുന്നു. ഇങ്ങനെയാണ് ഈ ലിങ്ക് ഇവിടെ കാണുക. ഇതാണ് ഇതിൻ്റെ അപ്പിയറൻസ്. എങ്ങനെയുണ്ടെന്ന് കാണുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഈ അപ്പിയറൻസ് ഇവിടെ കിട്ടും. ഇതിൽ അക്ഷരം എന്തെങ്കിലും തെറ്റോ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ വിക്കി എഴുത്ത് എന്നുള്ളതിലേക്ക് തിരിച്ചു പോവാം. ഇവിടെ വേണ്ട മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. ഇനി അടുത്ത സൃഷ്ടിയുടെ പേര് ഇതുപോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ ഇത് ഞാൻ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇതിന് താഴെ അടുത്ത വരിയിൽ എൻ്റർ അടിച്ച് അടുത്ത വരിയിൽ വന്ന് വീണ്ടും അത് പേസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത സൃഷ്ടിയുടെ പേര് ഞാൻ കൊറോണ എന്നൊരു സൃഷ്ടിയുണ്ട്. അടുത്തത് തോൽക്കില്ല ഞങ്ങൾ. കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്നു ഇത് മാറ്റിക്കൊടുക്കുന്നു. ഈ പേര് മാറ്റി പുതിയ പേര് അടുത്ത സൃഷ്ടിയുടെ പേരാണ് തോൽക്കില്ല ഞങ്ങൾ. രണ്ട് ഭാഗത്തും കൊടുക്കുന്നു. ഇങ്ങനെ നമ്മളുടെ വിദ്യാലയത്തിൽ എത്ര സൃഷ്ടികളുണ്ടെങ്കിലും അത്രയും സൃഷ്ടികൾ ഈ കോഡ് സഹിതം, ആദ്യം കൊടുത്തിരിക്കുന്ന ഈ കോഡ് സഹിതം താഴെയായിട്ട് നമുക്കതിൽ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം. വീണ്ടും എങ്ങനെയുണ്ടെന്ന് കാണുക. ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ടും ഇവിടെ കാണാം. ഞാൻ കൊറോണ, തോൽക്കില്ല ഞങ്ങൾ, രണ്ടും ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ഇത് ഓക്കെയാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയൊരു ബോക്സ് വരും. ഇതിൽ താഴെ പ്രസിദ്ധീകരിക്കുക എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ രണ്ട് രചനകൾ ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞു. ആ രണ്ട് രചനകളുടെയും ഒരു ലിങ്ക് ആണ് ഇവിടെ കാണുന്നത്. ഞാൻ കൊറോണ എന്ന സൃഷ്ടി, തോൽക്കില്ല ഞങ്ങൾ എന്ന രചന. ഇത് രണ്ടിൻ്റെയും ലിങ്ക് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഈ ലിങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളടക്കം സൃഷ്ടിക്കുകയാണ് അടുത്തതായി ചെയ്യുന്നത്. അപ്പോൾ ഈ രചനയുടെ വിവരങ്ങൾ നമുക്ക് ചേർക്കാം. ഞാൻ കൊറോണ എന്നുള്ളതിൽ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ വന്ന പോലെ തന്നെയുള്ള ഒരു ബോക്സ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ കോഡുകളുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ വിവരങ്ങൾ ചേർക്കുന്നത്. നമ്മൾ ഹെൽപ്പ് ഫയലിലേക്ക് പോവുകയാണ്. ഇവിടെ ബോക്സ് സ്റ്റോപ്പ് 1, തലക്കെട്ട്, കളർ, ഇത്രയും കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നു. ഈ വിവരങ്ങൾ ചേർക്കേണ്ട പേജിലേക്ക് തിരിച്ചു പോകുന്നു. ഇവിടെ അത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇനി തലക്കെട്ട്, തലക്കെട്ട് എന്ന് കഴിഞ്ഞ് ഒരു ഈക്വൽ ടു കാണാം, ഒരു സമം കാണാം. സമചിഹ്നത്തിന് ശേഷം കവിതയുടെ തലക്കെട്ട് നൽകുക അല്ലെങ്കിൽ കഥയുടെ തലക്കെട്ട് നൽകുക. ഞാൻ കൊറോണ എന്ന കഥയാണ്. ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. ഇവിടെ അത്
പേസ്റ്റ് ചെയ്യാം. തലക്കെട്ട് നൽകി. ഇനി അടുത്തത് കളർ. കളർ എന്ന് കഴിഞ്ഞ് ഒരു സമം കാണാം. അവിടെ ഒരു നമ്പർ കൊടുത്താൽ മതി. 1 മുതൽ 5 വരെയുള്ള നമ്പറുകളാണ് കൊടുക്കേണ്ടത്. അത് വ്യത്യസ്തമായ നിറങ്ങളാണ്. 5 നിറങ്ങളിലാണ് അത് വരിക. ഞാൻ 3 എന്നൊരു നമ്പർ കൊടുത്തു. ഇനി എങ്ങനെയുണ്ടെന്ന് കാണുക. ഇതാണ് ഇപ്പോൾ കളറ്. 3 എന്ന നമ്പർ കൊടുത്തപ്പോൾ ഈ കളറിലാണ് വന്നിരിക്കുന്നത്. ഞാൻ കൊറോണ എന്ന ഹെഡിങ് ഇങ്ങനെ വന്നിട്ടുണ്ട്. വിക്കി എഴുത്ത് എന്നതിലേക്ക് തിരിച്ചുപോയി ഞാൻ ഈ നമ്പറൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഞാൻ 4 കൊടുക്കുന്നു. എങ്ങനെയുണ്ടെന്ന് കാണുക. ഇപ്പോൾ പേജിൻ്റെ കളറ് മാറിയിരിക്കുന്നതായി കാണാം. ഇങ്ങനെ നമുക്ക് 1 മുതൽ 5 വരെയുള്ള നമ്പറുകൾ ഇവിടെ മാറ്റിക്കൊടുത്ത് ഇഷ്ടമുള്ള ഒരു നിറം സെലക്ട് ചെയ്യാം. ഇതോടെ ഹെഡിങ്ങും പേജ് ബാക്ക്ഗ്രൗണ്ട് കളറും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ രചന മുഴുവനായിട്ട് ഇവിടെ ചേർക്കേണ്ടതുണ്ട്. രചന ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മുഴുവൻ കഴിഞ്ഞ് 2 ക്ലോസിംഗ് ഡബിൾ ബ്രാക്കറ്റുകൾ ഇവിടെ കാണാം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഒന്നും ടൈപ്പ് ചെയ്യരുത്. ആ 2 ഡബിൾ ബ്രാക്കറ്റുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ ടൈപ്പ് ചെയ്യാം. ആ രചന ഞാൻ കോപ്പി ചെയ്യുകയാണ്. ഇവിടെ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. കഥ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആവശ്യമാണെങ്കിൽ നമുക്ക് പാരഗ്രാഫ് തുടക്കുന്ന സ്ഥലത്ത് ഒരു ടാഗ് കൊടുക്കേണ്ടതുണ്ട്. നമ്മളുടെ ഹെൽപ്പ് ഫയലിൽ പോയാൽ പാരഗ്രാഫ് ആരംഭിക്കുന്നതിന് മുന്നേ ഈ ടാഗാണ് നമ്മൾ ചേർക്കേണ്ടത്. കോപ്പി ചെയ്യുന്നു. ഇവിടെ ഒരു പാരഗ്രാഫ് ഇവിടെ തുടങ്ങുന്നു, മറ്റൊരു പാരഗ്രാഫ്. ഇവിടെ കൊടുക്കുന്നു. ഇത് മറ്റൊരു പാരഗ്രാഫാണ്. 3 പാരഗ്രാഫായാണ് ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പാരഗ്രാഫിൻ്റെ ഓപ്പണിംഗ് മാത്രമാണ് നമ്മൾ ടാഗ് കൊടുത്തത്. ഇതുപോലെ തന്നെ ക്ലോസിങ്ങിൽ മറ്റൊരു ടാഗ് കൊടുക്കേണ്ടതുണ്ട്. പാരഗ്രാഫ് ക്ലോസിംഗ്. മൂന്ന് പാരഗ്രാഫിൻ്റെയും ക്ലോസിങ്ങിൽ ടാഗ് സെറ്റ് ചെയ്തു. ഇനി ഇതിൽ മറ്റൊരു കോഡ് കൂടെ പറയുന്നുണ്ട്, വരികൾ മുറിക്കണമെങ്കിൽ ബ്രേക്ക്. അതിനിവിടെ ഇങ്ങനൊരു കോഡുണ്ട്. ഇതാവശ്യമാണെങ്കിൽ ഈ കോഡും ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളുടെ സൃഷ്ടി മുഴുവനായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുട്ടിയുടെ വിവരങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുള്ളത്. അതിനുവേണ്ടി വീണ്ടും ഹെൽപ്പ് ഫയലിൽ പോയി ബോക്സ് ബോട്ടം, നമ്മളതിൻ്റെ കോഡുകൾ കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാം. പേര് എന്നുള്ള സ്ഥലത്ത് സമം കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ പേര് കൊടുക്കണം. ഞാൻ പേര് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ക്ലാസ്. 4A എന്ന് ഇങ്ങനെ കൊടുക്കുന്നു. ഇവിടെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് ഈ ഡിവിഷൻ കൊടുക്കാം. ഇതൊന്നും മാറ്റേണ്ടതില്ല. പദ്ധതി അക്ഷരവൃക്ഷം, വർഷം 2020. ഇനി സ്കൂളിൻ്റെ പേര് കൊടുക്കണം. ഇവിടെ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്, കുട്ടിയുടെയും സ്കൂൾ ജില്ല, ഉപജില്ല എന്നീ പേരുകളും മലയാളത്തിൽ തന്നെ നൽകുക. എൻ്റെ സ്കൂളിൻ്റെ പേര് GMLP സ്കൂൾ, വലിയ വറപ്പൂർ. കോപ്പി ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ്. സ്കൂൾ കോഡ് 19738. ഉപജില്ല
തിരൂർ, തിരൂർ എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഈ ചില്ല് അക്ഷരങ്ങൾ അറ്റോമിക് ചില്ലുകൾ, ആണവ ചില്ലുകൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കാവൂ. ആണവ ചില്ലുകൾ ടൈപ്പ് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക്, ആ രീതി അറിയാത്തവർക്കായി ഇവിടെ നിന്നും കോപ്പി ചെയ്യുകയും ചെയ്യാം. ജില്ല, അതിനുശേഷം ഇത് തരം ഏതാണ്, കഥ, കവിത, ലേഖനം എന്നൊക്കെയുണ്ട്. കഥ, കളർ, നേരത്തെ കൊടുത്ത പോലെ തന്നെ കളർ ഇവിടെ കൊടുക്കണം. നേരത്തെ കൊടുത്ത ആ നമ്പർ തന്നെ കൊടുത്താൽ ഒരേ നിറമായിരിക്കും. ഞാൻ അതേ നമ്പർ തന്നെ കൊടുക്കുകയാണ്. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ടെന്ന് കാണുക. കൃത്യമായി പാരഗ്രാഫുകളെല്ലാം അലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. എന്തെങ്കിലും മാറ്റം ഇതിൽ കാണുന്നുണ്ടെങ്കിൽ തിരിച്ച് വിക്കി എഴുത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കുക എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഈ ബോക്സ് വരും, താഴെ പ്രസിദ്ധീകരിക്കുക എന്നത് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ രചന പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത രചന ചേർക്കുകയാണ്. അടുത്ത രചന ചേർക്കാൻ വേണ്ടി ഇവിടെ മുകളിൽ സ്കൂളിൻ്റെ പേര് കാണാം, അക്ഷരവൃക്ഷം എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പേജിലേക്കാണ് പോവുക. അവിടെ നമ്മൾ ഉൾപ്പെടുത്തിയ രചനകളുടെ എല്ലാം ലിങ്കുകൾ ആ പേജിൽ കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഞാൻ കൊറോണ എന്ന ടെക്സ്റ്റ് നീല നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിനർത്ഥം അതിൽ ആ രചന കൂട്ടിച്ചേർത്തു എന്നാണ്. അടുത്തത് കാണുന്നത് തോൽക്കില്ല ഞങ്ങൾ, അത് ചുവന്ന നിറത്തിലാണ് കാണുന്നത്. ചുവപ്പ് നിറം കണ്ടാൽ മനസ്സിലാക്കുക അതിൽ ഉള്ളടക്കം ഇല്ല, നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് കവിതയാണ്. കവിത ഉൾപ്പെടുത്തുമ്പോൾ നമ്മളുടെ കൂടുതൽ ചെറിയൊരു മാറ്റവും കൂടെയുണ്ട്. ഹെഡിങ്, പേജ് കളർ തുടങ്ങിയ കാര്യങ്ങളിൽ അതേ കോഡുകൾ തന്നെ ഉപയോഗിക്കാം. ഈ ഭാഗങ്ങളിൽ യാതൊരു മാറ്റങ്ങളുമില്ല. ഇനി ഈ രണ്ട് ബ്രാക്കറ്റിന് ശേഷം, രണ്ട് സ്ക്വയർ ബ്രാക്കറ്റിന് ശേഷം ആ രചന ഉൾക്കൊള്ളിക്കുകയാണ്. ആ രചന ഉൾക്കൊള്ളിക്കുന്നതിന് മുൻപ് ഇത് കവിതയായതുകൊണ്ട് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ടാഗ് കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ആ ടാഗ് നമുക്ക് കോപ്പി ചെയ്യാം. കവിത സെൻറ്ററായിട്ട് അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് സെൻറ്റർ പോയം എന്ന ഈ ടാഗ് കൊടുക്കുന്നത്. ഈ ടാഗ് കോപ്പി ചെയ്യുന്നു. പേസ്റ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഇനി നമുക്ക് ഈ കവിത കൊടുക്കാം. കവിത പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സെൻറ്റർ പോയം എന്നുള്ള ടാഗിൻ്റെ ഒരു ക്ലോസിംഗ് ടാഗ് കൂടെ ഉണ്ട്, അത് കൊടുക്കാൻ മറക്കരുത്. പോയം സെൻറ്ററിൻ്റെ ക്ലോസിംഗ് ടാഗാണിത്. കോപ്പി ചെയ്യുന്നു, പേസ്റ്റ്. എങ്ങനെയുണ്ടെന്ന് കാണുക. കവിത സെൻറ്ററാക്കി വന്നിട്ടുണ്ട്. വിക്കി എഴുത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഇനി അടുത്ത ഘട്ടം കുട്ടിയുടെ വിവരങ്ങളാണ് ചേർക്കേണ്ടതുള്ളത്. ഈ ഭാഗങ്ങളിലൊന്നും നേരത്തെ പറഞ്ഞവയിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. ഈ തരത്തിലാണ് സ്കൂൾ വിക്കിയിൽ നമ്മൾ രചനകൾ ഉൾക്കൊള്ളിക്കുന്നത്.